വൃശ്ചികം രാശി. വിശാഖമാസാന്ത്യ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. മാറ്റങ്ങളുടെ ഒരു വാരമാണ് എന്നുള്ളതാണ്. പല രീതിയിൽ മാറ്റങ്ങൾ വരാം. വാസസ്ഥാനത്തിന്, താമസിക്കുന്ന സ്ഥലത്തിന് മാറ്റം വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റിൽ, വീടിനകത്ത് ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു മാറ്റം വരാം. പുതിയ താമസ സ്ഥലത്തേക്ക് മാറുവാനുള്ളൊരു താല്പര്യം വരുന്ന ഒരു വാരമാണ്. അതുകൂടാതെ ഈ മാറ്റം കൊണ്ട് നേട്ടങ്ങളുണ്ടാവും എന്നുള്ളതാണ്. അതാണ് വേറൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജോലിയിലും മാറ്റത്തിനുള്ളൊരു താല്പര്യം വരും. ഒരു ഇപ്പോൾ ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബെറ്റർ കമ്പനിയിൽ താല്പര്യം വരാം. ബെറ്റർ കമ്പനിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്ന ഒരു വാരവുമാണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പുതിയ അവസരം എവിടെയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ എല്ലാവരും പറയും എല്ലാ യങ്സ്റ്റേഴ്സും പ്രായഭേദമന്യേ ഇതിനൊക്കെ ശ്രമിക്കുന്നവരല്ലേ അല്ല. പലപ്പോഴും ക്യാമ്പസിൽ അന്വേഷിച്ചാൽ മതി, ആ പോസ്റ്റ് ആ ഒരു ജോലി അർഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പലപ്പോഴും അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഒന്ന് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ക്യാമ്പസിൽ കാണാറുണ്ട്. അപ്പോൾ വളരെ മനസ്സ് വളരെ അലേർട്ടായിരിക്കും. എവിടെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്? അത് ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ളൂ, റെഫറൽ ഹയർ പൊസിഷൻസിലൊക്കെ ഇരിക്കുന്നവരുടെ ഒരു റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ. റെക്കമെൻഡേഷൻ അല്ല, കഴിവുള്ളവരെ റെഫർ ചെയ്യുന്നതാണ് റെഫറൽ എന്ന് പറയുന്നത്. ഒരു കമ്പനിയിലേക്ക്, ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് എം എൻ സീസിലൊക്കെ ഒരാൾ റെക്കമെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരാൾ റെക്കമെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ കാൻഡിഡേറ്റ് വളരെ നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ വരികയും ചെയ്യും. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഒരു ബെറ്റർ കാൻഡിഡേറ്റിനെ ശരിക്കും റെഫർ ചെയ്യുവാൻ പറ്റുന്ന ഒരു വാരമാണ്. നല്ലൊരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. കുറച്ചുകാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് അതിനകത്തൊരു തീരുമാനമാകും എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള, വിവാഹ കാര്യങ്ങളിലെ തടസ്സമുള്ളവർ, ചൊവ്വ, രാഹു, ശനി, കേതു ദോഷങ്ങളുള്ളവർ അതിനൊരു പരിഹാരമൊക്കെ ചെയ്യുക. നാഗക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാവ്, നാഗരമ്മൻ കോവിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കൊണ്ട് ആചാര്യന്മാർ പറയുന്ന ഒരു നാഗ ചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. നാഗ ചൈതന്യം നമ്മുടെ ഒരു ജീവശക്തി വർദ്ധിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മളിൽ വർദ്ധിപ്പിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അവിടെ നൂറും പാലും കഴിയുന്നവർക്ക് നൂറും പാലും ഒക്കെ കഴിപ്പിക്കാം. പുഷ്പാഞ്ജലി, നാഗരൂപം അവിടെ സമർപ്പിക്കാം. പൊതുവെ കുടുംബത്തിൽ നാഗപ്രതിഷ്ഠയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള പഞ്ചമ വ്യാഴൻ, അനുകൂലമായിട്ടുള്ള വ്യാഴൻ വരുമ്പോഴും പലപ്പോഴും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ എന്ന് ജ്യോത്സ്യനോട് പറയാറുണ്ട്. അപ്പോൾ ആദ്യം പറയുന്ന കാര്യം കുടുംബത്തിൽ നാഗസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നാഗസ്ഥാനമുണ്ടെങ്കിൽ നാഗക്ഷേത്ര ദർശനവും അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അവിടെ പായസം നിവേദ്യം കഴിപ്പിക്കുക, ആയില്യത്തിൽ നമ്മൾ കൊടുക്കാറുള്ള നൂറും പാലും കൊടുക്കുക. ഇതൊക്കെ കൊണ്ട് ആ പ്രയാസങ്ങൾ, അനുകൂലമായിട്ടുള്ള സമയത്തെ പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ശ്രീ നാഗരാജ സ്തോത്രം കൂടി ജപിച്ചോളൂ, പ്രയാസങ്ങളൊക്കെ തന്നെ നീങ്ങി അനുകൂല ഭാവം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട.